ഈ ബാക്കവി എന്ന ഡിഗ്രി കൊടുക്കുന്നത് വെല്ലൂരിലെ ഒരു കോളേജാണെന്നാണ് പറയപ്പെടുന്നത്. ആ കോളേജിന് പ്രത്യേകിച്ച് ഏതെങ്കിലും കേരളത്തിലെ സംഘടനകളോട് പക്ഷപാതിത്വമോ അല്ലെങ്കിൽ അതല്ലാത്ത സംഗതികളോ ഒന്നുമില്ല. നേർക്ക് നേരെ ഗ്രന്ഥങ്ങളും പിന്നെ അതുപോലെ തന്നെ കിതാബുകളുമൊക്കെ പഠിപ്പിച്ച് അതിൽ വിജയിക്കുന്നവർക്കാണ് ഈ ഡിഗ്രി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രിയെ അതിൻ്റെ ഒരു ബഹുമാന്യതയോടെയൊക്കെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ചിലരെങ്കിലുമൊക്കെ ഈ ഡിഗ്രിയെ ഏത് വശത്തേക്കും ചില കൊന്നത്തെങ്ങ് ചായുന്നത് പോലെ ചായാനായി ഉപയോഗിക്കാൻ സൗകര്യവുമുണ്ട്. മറ്റ് ചില അറിയപ്പെടുന്ന സംഘടനകളുടെ ഡിഗ്രി ആവുമ്പോൾ അതിൽ നിന്നും മാറുക എന്ന് പറയുന്നത് ആ ഡിഗ്രി എപ്പോഴും കൂടെ കാണും. പക്ഷേ ബാക്കവിക്ക് ആ പ്രയാസമില്ല. അതെന്തുമാകട്ടെ, പക്ഷേ ചിലരെങ്കിലുമൊക്കെ ആ ഡിഗ്രി കൊണ്ട് നടന്ന് ആ കോളേജിൻ്റെ പേരും അതോടൊപ്പം തന്നെ സമുദായത്തിനും അപമാനമാക്കുന്നുണ്ട്. അത് ഈ കോളേജിൻ്റെ ഡിഗ്രി കൊടുത്ത അധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും നമ്മുടെ മുനീർ ബാക്കവിയുടെ വ്യത്യസ്തമായ ചില പ്രതികരണങ്ങളും എന്നെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളും ലഭ്യമായി. അത് പൊതു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാം മതത്തിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും ഭീഷണിയും ഞാനെപ്പോഴും പറയുന്നത് പോലെ മറ്റിതര സമുദായങ്ങളിൽ നിന്നോ ഭരണകൂടങ്ങളിൽ നിന്നോ ഒന്നുമല്ല. അതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ആ എതിർപ്പുകളെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇസ്ലാം ഈ ഭൂമിയിൽ ഒരു പ്രത്യയശാസ്ത്രമായി നിലനിന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനകത്തുള്ള ചിലർ നടത്തുന്ന കോമഡികളാണ്, ഫലിതങ്ങളാണ്. ഈ കോമഡികളും ഫലിതങ്ങളും കൊണ്ട് സമുദായം പൊറുതിമുട്ടുകയാണ്. വെറുതെ നിർദോഷമായ കോമഡികളാണെങ്കിൽ നമുക്ക് കേട്ട് ആസ്വദിച്ച് ചിരിക്കാം. അങ്ങനെയൊക്കെ പണ്ടുകാലത്ത് നല്ല മതപ്രഭാഷകരൊക്കെ ആളുകളെ ഒന്ന് ഉത്സർജിപ്പിക്കാൻ വേണ്ടി, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചില കഥകളൊക്കെ പറയും. പക്ഷേ ഇപ്പോഴാകട്ടെ അതൊരുമാതിരി കർണകഠോരമായ രീതിയിൽ നമ്മൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മോദിനൊക്കെ ചെയ്യുന്നത് പോലെ കൈകൾ രണ്ടുമൊക്കെ ഇങ്ങനെ ചെവിയിൽ വെച്ചും അതുപോലെ തന്നെ കൈകളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചും, അവർ തന്നെ കേട്ടാൽ അവരുടെ ചെവി പൊട്ടിപ്പോകുമെന്നറിയാവുന്നതുകൊണ്ടാണ് അവർ തപ്പിപ്പിടിച്ചുകൊണ്ട് കേൾക്കാനിരിക്കുന്നവരുടെ ചെവി പൊട്ടിക്കുന്നത്. ഇപ്പോൾ മുനീർ ബാക്കവി ഉസ്താദിൻ്റെ ചില പുതിയ പ്രതികരണങ്ങൾ ലഭ്യമാണ്, കോമഡികൾ ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഇത് വിശ്വാസി സമൂഹവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആരാധകർ പ്രചരിപ്പിക്കുന്നതുകൊണ്ടുമാണ് മറുപടി പറയേണ്ടി വരുന്നത്. കേൾക്കൂ. കടപിടിക്കുന്നവര് ഗ്രന്ഥം ഭൂമിലോകത്തുണ്ടെങ്കില് മക്കളെ ഇവരത്തായില്ല സിക്കന്ദരിയുടെ ഹിക്കമാണ് ആ ഹിക്കമിന്റെ ഇബാറത്തിന്റെ മൂന്നാമത്തെ വരിയിൽ കാണുന്നത് കുൻ അമാമല്ലുസ്താദി കൽ മയ്യിത്തിൽ ലദീബിയതിൽ വാസിലി പോയന്റ് എല്ലാവരും പഠിച്ചു വെക്കണം ഇക്കം എന്ന കിതാബില് രേഖപ്പെടുത്തിയത് മോനെ കുഞ്ഞി ആവണം അമാമൽ ഉസ്താദി ഒരു വഴന്നു പറയുന്നവന്റെ ഉസ്താദിന്റെ മുമ്പിലും ദർസിൽ പഠിക്കുന്ന ഉസ്താദിന്റെ മുമ്പിലും നീ ഇരിക്കേണ്ടത് കൽമയ്യത്തില്ലതിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ എങ്ങനെയാണോ ഒരു ജനാസ കിടക്കുന്നത് എന്ത് ചെയ്താലും മയ്യത്തിന് ഓക്കെയാണ് അതുപോലെ ആവണം നീ വഴന്നിന്റെ മജ്‌ലിസിൽ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഈ ഉസ്താദ് ഉസ്താദ് എന്ന അറബി പ്രയോഗം ഗുരുനാഥൻ എന്നുള്ളതിൻ്റെ അറബി വാക്കാണ് ഉസ്താദ്. പക്ഷേ ഉസ്താദ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വയലു പറയുന്ന പലർക്കും പള്ളിപ്പരയിലും ദറസിലും ഓതിപ്പിക്കുന്നവർ മാത്രമാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടതോ ആയ അധ്യാപകരെ ഒന്നും നാം ഓർക്കുന്നില്ലെന്നുള്ളൊരു പരാതിയുണ്ട്. അതൊന്ന് സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഗ്രന്ഥത്തിൻ്റെ പേര് ഹെക്കും. ഹെക്കും എന്ന് പറയുന്ന ഗ്രന്ഥം അതെന്തിനോട് കടപിടിക്കുന്നതാണ്? വിശുദ്ധ ഖുർആനോട് കടപിടിക്കുന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കും പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വെളിപാടുകൾ
പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആനോട് കിടപിടിക്കത്തക്ക നിലയിലുള്ളത്. ഖുർആൻ തന്നെ വെല്ലുവിളിച്ചു, ഇതുപോലെ സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാമോ, ഒരു അധ്യായം കൊണ്ടുവരാമോ, വേണ്ട ഒരു സൂക്തം കൊണ്ടുവരാമോ എന്നൊക്കെ വെല്ലുവിളിച്ച ഖുർആനിന് മുമ്പിൽ നമ്മുടെ മുനീർ ബാഖവി അഭിമാന പുരസരം അവതരിപ്പിക്കുകയാണ്. കിതാബുൽ ഹിക്മ് എന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ വചനമാണ് പറഞ്ഞത്, ഉസ്താദന്മാരുടെ മുന്നിൽ മയ്യത്ത് പോലെ കടന്നു കൊടുക്കണമെന്ന്. നല്ല ആരോഗ്യത്തോടെ ജീവനോടെ ഓജസ്സോടെ ചെയ്യുന്നവരെ ഈ പറയുന്ന ഒരു വയളുവരമ്പരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബാഖവി ഉസ്താദിൻ്റെ കൂട്ടുള്ളവരാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അവർ മയ്യത്ത് പോലെ ആവും. അതുകൊണ്ട് പിന്നെ മയ്യത്ത് പോലെ കിടന്നു കൊടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ഏതായാലും അങ്ങനെ കിടക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കിയുണ്ട്. അങ്ങനെയാണ് വഴലിന്റെ മജ്ലിസിൽ ഇരിക്കേണ്ടത്. നമ്മൾ ആർക്കും ഒരു ഫോൺ കയ്യിലുണ്ടാവും, മുസീബത്തിന്റെ ഫോൺ എന്ന പേര്. ഈ രാത്രി 10 മണിക്ക് ആരാ നിങ്ങൾക്ക് വിളിക്കുക കാര്യമായിട്ട്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ വഴലിങ്ങനെ പറഞ്ഞല്ല, ഗുമ്മുള്ള സമയം വരുമ്പോ ഒരാളും ചെയ്യും മൊബൈൽ എടുത്തിട്ട് ഒരൊറ്റ ഓട്ടായി മൈക്കിന്റെ ശബ്ദം കൊണ്ട് നിങ്ങൾ കേൾക്കൂല പറഞ്ഞത്. കേൾക്കുന്നത് വരെ നിങ്ങൾ ഓടുകയാണ്. അപ്പൊ കുറെ ആളുകൾ ബാക്കോട്ട് നോക്കണം, ആരാ പോയത്, ആരാ ഓടിയത്, അവിടെ എത്തിയോക്കുമ്പോ എന്താ ഈ ഫോണില് വരുന്നത്? എനിക്ക് ഇന്ന ഗാനം വേണോ, നമ്പർ 1 നിക്കിക്കോ. ഈ ഇൽമിന്റെ വജ്ലിസിൽ നിന്ന് ഒരു ഹിന്ദി പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് റിംഗ് ടൂൺ ആയിട്ട് അടിക്കാൻ വേണ്ടിട്ടാണ് നീ ഓടിയത്. ഇനി നിന്റെ ബാപ്പ മരിച്ച റിസൾട്ട് ആണെങ്കിലും ശരി, പോകാൻ പാടില്ല. ആ സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യരുത്. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, കാരണം ആ ഹിക്മെന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മയ്യത്തായി കിടക്കുമ്പോൾ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒക്കൂലല്ലോ. വാപ്പ മരിച്ചാലും വിളിക്കുമ്പോൾ മോൻ വയളുവരമ്പരയുടെ വേദിയിൽ മരിച്ച നിലയിലാണെങ്കിൽ പിന്നെ അത് കേൾക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അത് പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വയളുവരമ്പരയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സത്യസന്ധമായി വിലയിരുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. എന്റെ ഭാര്യ പറയും, കുഞ്ഞാവ് രണ്ട് കാര്യമാണ് ഏറ്റവും അടങ്ങാറുള്ളത്. ഒന്ന് ഭാര്യ പറയാ, ഒന്ന് നിന്റെ പ്രസവം, ഒന്ന് നിങ്ങളെ പ്രസംഗം, ഇത് രണ്ടും വലിയ അടങ്ങാറാണ് അവള് പറയാ. അണ്ടാ, ഭാര്യ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് രണ്ടും വലിയ അടങ്ങാറാണ് എന്നുള്ളത്. ഇനി ഇദ്ദേഹം ഇത്രയും ത്യാഗമൊക്കെ സഹിച്ച് ഉണർത്തി ഇരുത്തി പ്രസംഗിപ്പിക്കുന്നത് ഉത്ബോധനത്തിലൂടെ ദീനുണ്ടാക്കി എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത്തരം പാഴ്വേലകളൊന്നും ചെയ്യുന്ന ആളല്ല ഈ കെ ജോസഫ് എന്ന് സിനിമയിൽ പറയുന്നത് പോലെ ഈ മുനീർ ബാഖവി. അദ്ദേഹം എല്ലാവരെയും ഉണർത്തിയിരുത്തിയിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനങ്ങളിലൊന്നതേ ഇതാണ്. സംഭാവനയായി നിങ്ങൾ നല്ല മനസ്സോടെ കൊണ്ടുപോവുക കേട്ടോ. ഈ തേര് പെരി കൊണ്ട് വെച്ചിട്ട് എല്ലാ പഠിക്കണ കുട്ടിയാക്കും കൊടുക്കുക. നമ്മൾ പഠിച്ച സ്ഥലത്തെ കുട്ടി എല്ലാം പഠിച്ചിരുന്നു, പക്ഷേ SSC എത്തിയപ്പോ ഒറ്റ A+ ഇന്റെ രണ്ട് കുട്ടിയാക്കും പുള്ളി A+. ഞാൻ ഒരു കുട്ടി തേനാണ് മന്ദിച്ചു കൊടുക്കാനാ, ബുക്ക് ഒന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ ഉറങ്ങല, പുസ്തകം വായിക്കലും വായിക്കലും. അപ്പൊ തേനാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കെല്ലാം A+ ആണ്. ഉറങ്ങിക്കോളാൻ പറയും, തേൻ പുരട്ടി കൊടുക്കും. അതിൻ്റെ വില സാധാരണ നമ്മുടെ ബാറ്റയുടെയൊക്കെ ചെരുപ്പിൻ്റെ വില പോലെയാണ്. 1500 1000 ഒന്നുമല്ല, 1550. അതിൻ്റെ ഒരു പ്രത്യേകത 5 5 10 1 11 ഒറ്റസംഖ്യയാണ്. ഈ ഒറ്റസംഖ്യകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിലെ അതിൻ്റെ ഒരു സുന്നത്ത് കൂടി ഹയാത്താക്കത്തക്ക നിലയിലാണ്. ഇതിൻ്റെ വിലയായിട്ടൊന്നും നിങ്ങൾ കരുതരുത്, വില കൂട്ടിയാൽ ഇത് 10 20 രൂപയെ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1550 രൂപയ്ക്ക് തേൻ വിൽക്കാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി മറ്റൊരു സംഗതി ഉള്ളത്, അദ്ദേഹം ഈ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ബാക്കി പത്രമായി അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്നെയും അതുപോലെയുള്ള മറ്റ് വിമർശകരെയുമൊക്കെ അദ്ദേഹം വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു സംഭാഷണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്, കാരണം ഇനിയെങ്കിലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. കേട്ടോളൂ.
അത് വിഷയമല്ലേ മോനെ, അതിപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞാലും കൂടെ നമ്മള് ഓരോ എന്ത് പ്രസംഗിച്ചാലേ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ക്ലിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കും അത്. കാരണം അതിന്റെ ഒരു 10 മിനിറ്റ് എങ്കിലും വിടണം ആ വയല്, എന്തായാലും തലയും പാലും കേൾക്കുമ്പോ മനസ്സിലാവും നമ്മള് തലക്കിൽ എന്ത് വയല് പറഞ്ഞാലും ചിലപ്പോ അതാണ് ഒഴിവാക്കിയിട്ട് എത്തു മാത്രം വിടുള്ളേ. അത് ആളുകൾ അങ്ങനെയാണ്. അതിനും വേണ്ടി കുറച്ച് യുക്തിവാദികളും നിരീശ്വരവാദികളും നാട്ടിലുണ്ട്. അതിനാ ഞാൻ മുമ്പ് നന്മയിൽ ഇത് വിട്ടത്, സമാധാനി പറഞ്ഞത് ലായിലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല. അപ്പൊ ആണ് വിട്ടുകൾ പറയാം, മുന്നൂർവാക്ക് പറയണം അള്ളാഹു തല ഇല്ല. അതല്ല ഇപ്പൊ മൂലയന്മാരെ കഥ എന്ന് പറഞ്ഞാൽ കേട്ട ഇല്ലല്ലാന്ന് പറഞ്ഞ ഭാഗം വിടണ്ടേ. അപ്പൊ അതേപോലെ ഈ പ്രസംഗം ഒരു 10 മിനിറ്റ് നിങ്ങൾ കേട്ടുവെക്കേണ്ടി, അതിലെല്ലാം എ ടു സെറ്റ് വരെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത് സംഭവം ആളുകൾ ഒറ്റടിക്ക് തേക്കും നായ് എന്ന് വിളിച്ചാ അങ്ങനെ. അപ്പൊ അതാണ് തലയില്ലാത്ത കോമാണെ. ആ 2 മണിക്കൂർ പ്രഭാഷണം ഒന്നായിട്ട് കേക്കട്ടെ, അല്ലെങ്കിൽ 1 മണിക്കൂർ കേക്കട്ടെ, അല്ലെങ്കിൽ 10 മിനിറ്റ് കേക്കട്ടെ, അപ്പൊ ഇതിലുണ്ടാവും ഫുള്ള് തലയും പാലും ഉണ്ടാവും. അല്ലാതെ നമ്മള് ഓല വേഗം തേക്കത്ത് കൂടി കാര്യമില്ല. ഇപ്പൊ ഓലക്കഞ്ഞി പറഞ്ഞ ലോകത്തുണ്ട് വിചാരിച്ചാണ് നമ്മള് പറഞ്ഞത്, അതൊന്നും മുറിച്ച് പറയാതെക്കാൻ പറ്റൂലല്ലോ. നമ്മൾ പോലും ചോദിച്ചില്ല, മൂലയന്മാർക്കൊക്കെ പറയാൻ പേടിയിക്കണ ഇപ്പൊ നമ്മളുണ്ടായതുകൊണ്ട് തന്നെ തോന്നൂലേ. അപ്പൊ ഞാൻ എന്റെ രൂപം എന്ന് പറഞ്ഞാല് ആരെന്ത് പറഞ്ഞാലും ശരി, പഠിച്ചത് പറയാന്നുള്ളതാണ്. അതിനിപ്പോ മുറിക്കുകൾക്ക് മുറിക്ക, ആശേപിക്ക ആശേപിക്ക. റസൂലുള്ളാഹിന്റെ കൈ കൂടെ ചണ്ടിയപ്പൊരു കൈ വെട്ടി നമ്മളെ ചങ്ങായിന്റെ മറ്റേ കൈ, പിന്നെ മുത്തുനബിന്റെ കോലം പെരച്ചു പറഞ്ഞാണ്ടല്ലേ. അപ്പൊ അതേമാതിരി ഓരോ വിഭാഗം ആൾക്കാരും ഇസ്ലാമിനെ തകർക്കാണ്ടാവും. മുസ്ലിമിന്റെ പേരിൽ ഏക്കാരം കുറച്ചുണ്ടാകുക. അദ്ദേഹമാണ് അദ്ദേഹം പറയുന്നത് വളരെ വാസ്തവമാണ്. പഠിച്ചതേ പാടൂ, പക്ഷേ ആ പഠിച്ച സ്ഥാപനത്തെ മോശമാക്കരുത്. നമ്മൾ സാധാരണ പറയുമല്ലോ, അസില് മുന്തുവോ അറിവ് മുന്തുവോ എന്ന് ചോദിച്ചാൽ അസിലാണ് ആദ്യം മുന്തുക, അല്ലെങ്കിൽ അറിവിന് അസലിനെ തോൽപ്പിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പഠിച്ചതേ പാടൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇസ്ലാമതത്തെ ബന്ധപ്പെടുത്തി ഈ വിശ്വാസവുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്കിതിൽ ബുദ്ധിമുട്ടുള്ളത്. അല്ലാതെ പഠിച്ചത് പാടിയാൽ യാതൊരു പ്രശ്നവുമില്ല. ബാക്കിയുടെ കേട്ടോളൂ. ഇനിയാണ് എന്നെക്കുറിച്ച് പറയുന്നത്. മുഹമ്മദ് ആണ് പേരിൽ, ഇപ്പൊ അനിൽ എന്നുള്ള കാഫറാണ്, മുഹമ്മദ് മുസ്ലിമാണ്. അവന്റെ അമ്മക്ക് തന്നെ അറിയാം ഭാവിയിൽ കാഫറാൻ പോണ ആളാണ്. അനിൽ ഇട്ട് പിന്നെ മുഹമ്മദ് ഇട്ട്. അതെ, റസൂലാനെ ബഹുമാനിച്ചാണെങ്കിൽ റസൂലാന്റെ പേര് മുഹമ്മദ് അനിൽ എന്നാക്കേണ്ടി. ഇത് അനിൽ മുഹമ്മദ് ആ പേരിട്ടുണ്ട്. അവനൊക്കെ തനിച്ച നിരീശ്വരവാദിയാണ്. നമ്മൾ മനസ്സിലാക്കുക നല്ല ലീഗരനാണേന്ന്. നമുക്ക് ലീഗായാൽ മതി വാർത്ത മാറാനുള്ള അഭിപ്രായത്തിലേക്കാരം. അപ്പൊ എനിക്ക് അവരൊക്കെ മുമ്പേ അറിയാം, അവരൊക്കെ സ്ഥലത്തെ പയച്ചു പോയ കാഫര്യങ്ങളാണേന്ന്. എന്നാ ഹിന്ദുക്കളും മട്ടം പറയില്ല, മുസ്ലിം പേരുള്ള ആളുകൾ മാത്രമേ എന്തുള്ള യുക്തിവാദിയും നിരീശ്വരവാദികളും ഉള്ളൂ. ഇതാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിഷമം. അനിൽ മുഹമ്മദ് എന്ന് പറയുന്നത് അനിൽ കാഫിറിന്റെ പേരാണ്, മുഹമ്മദ് റസൂലിന്റെ പേരുമാണ്. റസൂലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ മുഹമ്മദ് അനിൽ എന്നിടത്തില്ലേ എന്നാ ചോദിക്കുന്നത്. റെക്കോർഡിലൊക്കെ അങ്ങനെ ആണ് ഉസ്താദെ. പിന്നെ ഇത് ഉമ്മ ഒന്നുമല്ല കേട്ടോ, ഉമ്മ പാവം. അന്നത്തെ കാലത്ത് ഈ കുടുംബമൊന്നും കൂടി അങ്ങനെ പേരിടുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. വാപ്പയാണ് ഇട്ടതെന്നാണ് തോന്നുന്നത്. വാപ്പ മരണപ്പെട്ടും പോയി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ കാഫിറാവും എന്ന് വിചാരിച്ച് അങ്ങനെ പേരിട്ടിട്ടും ഇങ്ങനെയൊക്കെ ഇരുന്ന് താങ്കളെപ്പോലെയുള്ള ആളുകളോട് പറയുന്നതിൻ്റെ ഒരു പുണ്യം പടച്ചാമ്പുരാൻ തരും. പക്ഷേ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, നല്ലൊരു പേര് വിട്ട് നല്ലെടുത്തു കൊണ്ടുവന്ന് ഓതാനുമാക്കി എല്ലാം പഠിച്ച് പുറത്തിറങ്ങി കണ്ടാൽ ആ രൂപമൊക്കെ ഉണ്ട് താനും, എന്നിട്ട് എന്തായി പറയുന്നത്? എന്ത് മതമായി പറയുന്നത്? എന്ത് വിശ്വാസമായി പറയുന്നത്? താങ്കൾ ഈ വസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് നല്ലൊരു തേൻ കച്ചവടക്കാരനാവണം. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ജംഗ്ഷനിലൊക്കെ പണ്ട് മൈലെണ്ണ കുയിലെണ്ണയൊക്കെ വിൽക്കൂലേ. നല്ല ഭാഷാസാമർഥ്യമുണ്ട്, ഫലിതങ്ങളറിയാം. പക്ഷേ അതൊന്നും ഈ മതത്തോടൊപ്പം ചേർത്ത് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇസ്ലാമതത്തിൻ്റെ പേരുകാരാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതെന്ന്. അവർക്കല്ലേ ഈ ഹിക്കും ഹുക്കും എന്നൊക്കെ പറഞ്ഞാൽ അറിയാവൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങളിങ്ങനെ നടത്തുന്ന ഈ പരിപാടി സന്തോഷമല്ലേ? ഈ മതം നാറുന്നതിൽ, മോശമാകുന്നതിൽ, ചീഞ്ഞളിയുന്നതിൽ അവർക്കെന്ത് വിഷമമുള്ളത്? അവർക്ക് നന്നായി അറിയാം ഇവരൊക്കെ ഇങ്ങനെ ആവുമെന്ന്. അത് ഓരോ മണിക്കൂറിലും തെളിയിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെല്ലൂരിലെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് പറയാനുള്ളത്, പടച്ചാമ്പുരാനെ ഓർത്ത് നിങ്ങൾ ഈ ഡിഗ്രി തിരിച്ചെടുക്കണം. ഈ സനദ് കൊടുക്കുന്നത് തിരിച്ചെടുക്കാൻ സാധാരണ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊവിഷനുണ്ട്. അതങ്ങ് തിരിച്ചെടുത്താൽ അദ്ദേഹം എന്തെങ്കിലും തേൻ കച്ചവടമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചോളും. ഈ ബാക്കവി അങ്ങനെയൊക്കെയുള്ള പേര് പറയുമ്പോഴാണ് ആളുകളെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അങ്ങിത് പറഞ്ഞതുകൊണ്ടും വ്യക്തിപരമായി യാതൊരു വിഷമവുമില്ല. കാഫറാക്കിയാലും അല്ലാതാക്കിയാലും ഒന്നും ഒരു പ്രയാസവും ഇല്ല. ഉസ്താദ് നല്ല കാര്യപ്പെട്ട ആലിമായി ഇതുപോലെയുള്ള
ഹിക്കുമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അത് ഖുർആനോട് കടപിടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ തേനൊക്കെ വിറ്റുകൊണ്ട് പോവുക. പക്ഷേ ഇടയ്ക്ക് ഭാര്യ പറഞ്ഞ ആ ഡയലോഗ് ഒന്ന് ഓർത്തിരിക്കണം, നിങ്ങളുടെ പ്രസംഗം വല്ലാത്തൊരിടങ്ങേറാണെന്ന് പറഞ്ഞത്. അത് സമൂഹത്തിനും സമുദായത്തിനും ഇടങ്ങേറാണ്. സൂക്ഷിച്ചാൽ ഉസ്താന് നല്ലത്.